അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽ ഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മാഇൻ അമ്മാ ബാദ്. സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇങ്ങനൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം നമ്മൾ ഈ യൂട്യൂബിൻ്റെയും സാമൂഹ്യ മാധ്യമങ്ങളുടെ അതിപ്രസരത്തിൻ്റെ ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ യൂട്യൂബുകളിലൂടെ നമ്മുടെ സഹോദരിമാരും സുഹൃത്തുക്കളും എല്ലാവരും അവരുടേതായ പല വീഡിയോകളും ഭക്ഷണം കഴിക്കുന്നതും നടക്കുന്നതും പോകുന്നതും വരുന്നതും എല്ലാ വീഡിയോകളും അവനവൻ്റെ യൂട്യൂബ് ചാനലുകളിലൂടെ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ നമ്മുടെ സഹോദരിമാർ പലരും പിന്നെ ഭക്ഷണം നിർമ്മിക്കുന്നതും അതുപോലെ തന്നെ ചിലപ്പോൾ കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതും അങ്ങനെ അനുബന്ധമായ വീടുകളുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വീഡിയോ എടുത്തുകൊണ്ട് അവരുടെ യൂട്യൂബ് ചാനലുകളിലൂടെ പ്രദർശിപ്പിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് കുറ്റകരമാണോ തെറ്റാണോ എന്ന് പിന്നെ ആളുകൾക്കിടയിൽ വലിയ ഒരു സംശയം നമ്മുടെ ചില വിദ്യാർത്ഥിനികളും സഹോദരിമാരുമൊക്കെ പലപ്പോഴായി ചോദിച്ചത് കൊണ്ട് ഇങ്ങനെ ഒരു സംസാരം നിർവഹിക്കുന്നത് നല്ലതായിരിക്കുമെന്ന നിലക്കാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. എന്താണ് വസ്തുത ഈ വിഷയ സംബന്ധമായി നമുക്ക് അംഗീകരിക്കുവാൻ? മതങ്ങളുടെ പ്രമാണങ്ങൾ ഇപ്പോൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിശോധിച്ച് നോക്കുമ്പോൾ അന്ന് ഈ കാലഘട്ടത്തിൽ ഈ രൂപത്തിലുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പം അവിടെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ മതം പഠിപ്പിക്കുന്നത് ഇസ്ലാമിക നിയമം എല്ലാ കാലഘട്ടത്തിനും പ്രാവർത്തികമാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായി മതനിയമങ്ങളുടെ ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ പരിശോധിക്കുക, ഇത്തരം കാര്യങ്ങളിൽ അത് വരുന്നുണ്ടെങ്കിൽ അത് നിഷിദ്ധവും അല്ലെങ്കിൽ അനുവദനീയമാവും എന്നുള്ളതാണ്. അവിടെയാണ് ഉസൂലുകളുടെ മതത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളുടെ ഒക്കെ അതിൻ്റെ അടിത്തറയും അതിൻ്റെ കാരണങ്ങളെയും സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ലജ്ന ദായിമയുടെ അഥവാ സൗദിയിലെ ഫത്വ ബോർഡിൻ്റെയും അതുപോലെ ചില പണ്ഡിതന്മാരുടെയും മിസ്രിൽ നിന്നും അതേപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിലുള്ള കുവൈത്ത് നിന്നും ഒക്കെയുള്ള വ്യത്യസ്തങ്ങളായ ഫത്വകൾ ഈ രൂപത്തിൽ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. സ്ത്രീകളുടെ വീഡിയോ, അപ്പോൾ വസ്ത്രം വിൽക്കുന്ന സമയത്ത് ഞാൻ വസ്ത്രം കച്ചവടം ചെയ്യുന്നവരാണ്, ആ വസ്ത്രം കച്ചവടം ചെയ്യുമ്പോൾ അതിൻ്റെ പരസ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് പല വീഡിയോകളും പിന്നെ അതിൽ സ്ത്രീകളുടേതടങ്ങുന്നതുണ്ട്, അത് പിന്നെ പ്രദർശിപ്പിക്കുന്നത് ശരിയാണോ എന്ന ചോദ്യം ചോദിച്ചവരുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഇത്തരം വസ്തുക്കൾ വിൽക്കുന്നവരാണ്, ഉണ്ടാക്കി വിൽക്കുന്നതാണ്, അതുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് എനിക്ക് നൽകുന്നത് ശരിയാണോ, എൻ്റെ ശബ്ദം പിന്നെ ആളുകൾ കേൾക്കുന്നത് അത് പിന്നെ ഇസ്ലാം വിലക്കിയ രൂപത്തിലുള്ളതാവോ എന്നുള്ളത്, അങ്ങനെ വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങൾ മുമ്പ് തന്നെ ആളുകൾ ചോദിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ പണ്ഡിതന്മാരൊക്കെ ഈ വിഷയ സംബന്ധമായി നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പണ്ഡിത സഭകൾ നൽകിയിട്ടുള്ള മറുപടിയുടെ ആശയത്തെ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ സമയത്ത് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സഹോദരിമാരുടെ ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഇത് പഠന വിധേയമാക്കിയപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒന്ന്, മുത്തലഖായി അഥവാ ഒരു ഉപാധിയുമില്ലാതെ സ്ത്രീയുടെ ശബ്ദം ഔറത്താണ് എന്ന് മതം പഠിപ്പിക്കുന്നില്ല, അത് ശരിയല്ല, അത് ശരിയായ വശവുമല്ല. അതേപോലെ തന്നെ മതം പഠിപ്പിക്കുന്ന ചെയ്യരുത് എന്ന് പറഞ്ഞ സ്ത്രീകളോടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ വസ്ത്രധാരണ രംഗത്ത് അവർ വേഷങ്ങൾ സ്വീകരിക്കുന്നിടത്ത് അവരോട് പറഞ്ഞിട്ടുള്ള മര്യാദകൾ അത് ലംഘിക്കുവാൻ ഇത്തരം വീഡിയോകൾ ചെയ്യുന്ന സമയത്തുണ്ടാവാൻ പാടില്ല എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത്തരം വീഡിയോകളിലൂടെ അത് വരുന്നുണ്ടെങ്കിൽ അത് നിഷിദ്ധമാകും എന്നുള്ളത് തന്നെയാണ്. ഇതേപോലെ തന്നെ മതത്തിൻ്റെ അടിസ്ഥാനപരമായ തത്വങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ മതം പഠിപ്പിക്കുന്ന ശ്രദ്ധതരിയ ഒരു കാരണത്തെ, ഒരു സംഭവം നടക്കുവാൻ സാധ്യതയുള്ളെങ്കിൽ അത് അത്തരം വഴിയും മാർഗങ്ങൾ കൂടി ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട്, തടയിടുന്നുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ വ്യഭിചാരം തെറ്റി എന്ന് പറയുന്നതിനപ്പുറം വ്യഭിചാരത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ നോട്ടവും സ്ത്രീകളുമായിട്ടുള്ള ഒഴിഞ്ഞിരിക്കലും അങ്ങനെ ഒറ്റക്ക് അവരോട് പിന്നെ ആ രൂപത്തിലുള്ള സംസാരങ്ങളും ഒക്കെ നിഷിദ്ധമെന്നാണ് നമ്മുടെ മതം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ രാത്രിയിൽ ഒറ്റക്ക് നിങ്ങൾ സഞ്ചരിക്കരുത്, അതിൽ അപകടങ്ങൾ വരുമെന്നുള്ളത് കൊണ്ട് ആ അപകടങ്ങൾ തടയുക എന്നുള്ളതാണ് പഠിപ്പിച്ചിട്ടുള്ളത്.
എന്നുള്ളത്. അതുപോലെ തന്നെ യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഒരാൾ നേതാവാകണം, എപ്പോഴും ഒരു മൂന്നാളാണ് ഒരു യാത്രയിൽ നല്ലത് എന്ന നിലക്ക്, അഥവാ ഒരു അപകടവും ഒരു തെറ്റും സംഭവിക്കുവാൻ സാധ്യതയുള്ള അത്തരം മാർഗങ്ങളെ ഇസ്ലാം തടയുന്നതും പിന്നെ അത് ശരിയല്ല, അത് ചെയ്യരുത് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതേപോലെ തന്നെ അത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ആ കാര്യങ്ങളും ആ പോയിന്റുകളും വെച്ചുകൊണ്ട് നമ്മൾ ഇത്തരം വീഡിയോകൾ യൂട്യൂബുകളിലൂടെ അപ്ലോഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഭക്ഷണം നിർമ്മിക്കുന്നതാവാം, കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതാവാം, അല്ലെങ്കിൽ വീട്ടിൽ വേറെന്തെങ്കിലും നൽകാം, ഇത്തരം വീഡിയോകൾ ജനങ്ങളോട് പറയുമ്പോൾ ഒന്ന് നാം ശ്രദ്ധിക്കേണ്ടത്, അത് ഉപകാരപ്രദമായിരിക്കണം, ജനങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കണം എന്നുള്ളതാണ്. ഉപകാരമുള്ള ഒരു കാര്യം, ഒരു വ്യക്തിക്കോ ഒരു സമൂഹത്തിനോ ഒരു നാടിനോ ഉപകാരമുള്ളതേ അത്തരം കാര്യങ്ങൾ പിന്നെ പ്രചരിപ്പിക്കുവാൻ പാടുള്ളൂ, അനുവദനീയമാവുകയുള്ളൂ. രണ്ടാമത്തത്, നാം ശ്രദ്ധിക്കേണ്ടത് അത്തരം വീഡിയോകളിൽ ഇസ്ലാം വിലക്കിയിട്ടുള്ള ഒരാളെ പരിഹസിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളെ കളിയാക്കുക എന്ന നിലക്ക് ഒരാളെ, പിന്നെ അതുപോലെ തന്നെ തമാശകൾ, അമിതമായിട്ടുള്ള പരിഹാസങ്ങൾ അടങ്ങിയിട്ടുള്ള ആളുകളെ പൊട്ടിച്ചിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലൊക്കെ വേണ്ടിയിട്ടുള്ള അത്തരം തമാശകൾ അടങ്ങിയ കാര്യങ്ങൾ, അങ്ങനെ ഇസ്ലാം വിലക്കിയിട്ടുള്ളതായി അത്തരം കാര്യങ്ങൾ ഒരു കാരണവശാലും അത് കടന്നു വരാൻ പാടില്ല. അത് കടന്നു വന്നാൽ തീർച്ചയായും അത് നിഷിദ്ധമാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഇത്തരം വീഡിയോകളിൽ നമ്മുടെ ഔറത്തുകൾ ഇസ്ലാം പഠിപ്പിച്ചപ്പോൾ മുഖം കൂടി നമ്മൾ മറച്ചു വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മുഖം കൂടി മറച്ചു വെക്കണം, മറക്കണം എന്നുള്ളത് പറയുന്ന പണ്ഡിതന്മാരെ നമ്മൾക്ക് കാണാൻ കഴിയും. എന്നാൽ പിന്നെ മഹാഭൂരിപക്ഷത്തിൻ്റെയും അതല്ലെങ്കിൽ ഒരു വരെ മുസ്ലിം ലോകം ഇത്രയും കാലം അനുഷ്ഠിച്ചു പോകുന്നത് ഒരു മുസ്ലിം സ്ത്രീ അവളുടെ മുഖവും പിന്നെ മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മറക്കുക എന്നുള്ളതായിരുന്നു. ആ ഒരു ആശയത്തിൽ, അഥവാ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിൽ മറച്ചു വെച്ചുകൊണ്ട് അത് ലംഘിക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ പിന്നെ അന്യ പുരുഷന്മാരെ വശീകരിക്കുന്ന രൂപത്തിൽ ഒരിക്കലും സംസാരിക്കരുത് എന്നാണ്. അങ്ങനെ വശീകരിക്കുന്ന സംസാരങ്ങളല്ല, ആളുകളെ ആകർഷിപ്പിക്കുകയും അവരെ വീഴ്ത്തുകയും അവരുടെ മനസ്സിൽ നമ്മളെപ്പറ്റി തെറ്റായ ചിന്തകൾ ഉണ്ടാവുകയും ചെയ്യുന്ന സാഹചര്യമല്ല എങ്കിൽ, വർത്തമാനങ്ങളല്ല എങ്കിൽ, ഈ രൂപത്തിൽ മതം പഠിപ്പിച്ചിട്ടുള്ള തെറ്റാണെന്ന് പഠിപ്പിച്ച തിന്മയിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് കരുതിക്കൊണ്ട് അതിർവരമ്പുകൾ നിശ്ചയിച്ചുകൊണ്ട് അരുതെന്ന് പറഞ്ഞിട്ടുള്ള നിയമങ്ങൾ വീഡിയോകളിലൂടെ ലംഘിക്കപ്പെടുന്നുണ്ട് എങ്കിൽ അത് നിഷിദ്ധമാണ് എന്നുള്ള യാതൊരു സംശയമില്ല. അതല്ലാത്ത നിലക്ക് നേരത്തെ പറഞ്ഞ പരിഹാസങ്ങളില്ല, ജനങ്ങൾക്ക് ഉപകാരമുള്ളതാണ്, ഒരു കളിയാക്കലുകളില്ല, അനാവശ്യ തമാശകളല്ല, അതുപോലെ തന്നെ മതം പഠിപ്പിച്ച വസ്ത്രധാരണ രംഗത്തോ മറ്റു രംഗത്തോ ഉള്ള നിയമങ്ങൾ ലംഘിക്കാതെ സമൂഹത്തിനോ വ്യക്തികൾക്കോ കുടുംബത്തിനോ ഉപകാരമുള്ളതായ കാര്യങ്ങൾ അത് വീഡിയോകളിലൂടെ പങ്കുവെക്കുന്നത് കൊണ്ട് പിന്നെ അത് കുറ്റകരമാവുകയില്ല, തെറ്റാവുകയില്ല എന്നുള്ളതാണ് ഈ പണ്ഡിതന്മാരൊക്കെ അവരൊക്കെ എഴുതി വെച്ച അത്തരം ഫത്വകളിലൂടെ. അതിൽ ഓരോ വിഷയത്തിലുമുള്ള മതപരമായ മര്യാദകൾ അവരെന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ആയത്തുകളും ഹദീസുകളും വിശദമാക്കിക്കൊണ്ട് അവർ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള ഇതാണ് പാലിക്കാൻ കഴിയുകയുള്ളൂ. അതിനപ്പുറത്തേക്ക് ചില പണ്ഡിതന്മാരൊക്കെ ചിലപ്പോൾ അതിര് കവിഞ്ഞുകൊണ്ട് ശബ്ദം പോലും അങ്ങനെ, പിന്നെ അത് സ്ത്രീകൾക്ക് ശബ്ദം സ്വാഭാവികമായും അവൾ പുഞ്ചിരി തൂക്കുമ്പോൾ അല്ലെങ്കിൽ ചിരിക്കുമ്പോൾ അത് മറ്റുള്ളവരെ വശീകരിക്കും, ആ രൂപത്തിലേക്ക് അത് തെറ്റിലേക്ക് നയിക്കാൻ പോകുന്നുണ്ട്. ഇഹ്തിയാത്തി എന്ന നിലക്ക്, സുരക്ഷിതത്വത്തിൻ്റെ മാർഗം എന്ന നിലക്ക് ചില പണ്ഡിതന്മാർ ചില ഉദ്ധരണികളൊക്കെ ഉന്നയിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. സൂക്ഷ്മത എന്ന നിലയിൽ ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ട നമ്മുടെ സഹോദരിമാരോട് ഗുണകാംക്ഷയോടുകൂടി സൂചിപ്പിക്കുവാനുള്ളത്, ഒരു സമൂഹത്തിന് ഉപകാരമുള്ള അതല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും നന്മയാണ് നമ്മുടെ വീഡിയോകൾ കൊണ്ട് ഉണ്ടാവുക എന്ന് ഉറപ്പുള്ളതായ കാര്യം മാത്രം യൂട്യൂബ് ചാനലുകളിലൂടെ നിർമ്മിച്ചുകൊണ്ടോ അല്ലാതെയോ നമ്മളാകട്ടെ, നമ്മളെ പെൺമക്കളാവട്ടെ, സഹോദരിമാരാകട്ടെ പ്രദർശിപ്പിക്കുകയും അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഇസ്ലാമിക നിയമങ്ങൾ അതിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഇസ്ലാമിക നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം നമ്മിൽ നിന്നുണ്ടായാൽ തീർച്ചയായും അത് ഗൗരവകരമായ നഷ്ടത്തിലേക്ക് നമ്മൾ നയിക്കും. അല്ലാഹു അഅലം ബിസ്സവാബ്. എല്ലാ ഫത്വകൾ കൂടി വായിച്ച് ഈ കുട്ടികളും ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെന്ന നിലക്ക് വായിച്ച് മനസ്സിലാക്കി സംക്ഷിപ്തമായ രൂപമാണ് നൽകിയിട്ടുള്ളത്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.